ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മേരി സ്ട്രീറ്റ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു സ്മൂത്തിയുടെ റെസിപ്പിയാണ്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലാത്ത സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മധുരക്കിഴങ്ങ് കൊണ്ടിട്ടുള്ള ഒരു സ്മൂത്തിയാണിത്. ഇനിയിപ്പോൾ മധുരക്കിഴങ്ങ് ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ഇങ്ങനെ സ്മൂത്തി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ കാണാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോൻ്റെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എഴുതിയൊരു ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ? നമ്മുടെ മധുരക്കിഴങ്ങാണ് ഇത് കേട്ടോ. അറിയാത്തവർക്ക് കാണിച്ചതെന്നാണ്, എല്ലാവർക്കും അറിയാൻ പറ്റും, എന്നാലും അറിയാത്തവർക്കായിട്ട് കാണിച്ചതാണ് കേട്ടോ. അതിനെ നമ്മൾ യൂഷ്വലി നമ്മൾ വെറുതെ കഴിക്കാറാണ്. അപ്പോൾ അങ്ങനെ കഴിക്കാനെടുക്കുമ്പോൾ നമ്മൾ ആവി കയറ്റിയിട്ടാണ് കഴിക്കുക, പുഴുങ്ങിയിട്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇഡ്ഡലിത്തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ടെടുക്കാം. നന്നായി കഴുകിയതിന് ശേഷം അങ്ങനെ ആവി കയറ്റി അതിനുശേഷം തൊലി ഇതുപോലെ കളഞ്ഞെടുക്കുക കേട്ടോ. നന്നായിട്ട് വേവിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ തൊലി കളഞ്ഞിട്ട് ചെറിയ ക്യൂബ്സ് ആക്കി എടുക്കാം നമുക്ക്. അപ്പം ഞാനൊരു വലിയ മധുരക്കിഴങ്ങാണ് എടുത്തത്, അതിൻ്റെ മൂന്നിലൊരു ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഒറ്റ സെർവിങ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്കുള്ള അളവുകളാണ് കേട്ടോ. അപ്പോൾ അതിനെ ചെറിയ പീസാക്കി എടുക്കാം. പിന്നെ നന്നായിട്ട് വെന്തോട്ടെ, അപ്പോഴാണ് നമ്മുടെ സ്മൂത്തി നല്ല ഇങ്ങനെ തിക്കൻ ക്രീമി ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ ഈ മധുരക്കിഴങ്ങ് വേവിക്കുമ്പോഴാണ് അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ കൂടുക. സാധാരണ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ അധികം വേവിക്കരുതെന്ന് പറയും, പക്ഷേ ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴാണ് അതിനകത്ത് വൈറ്റമിൻ സി കണ്ടൻറ് ആണെങ്കിലും അല്ലെങ്കിൽ ബീറ്റാകരോട്ടീനൊക്കെ ഇൻക്രീസ് ചെയ്യുന്നത് വേവിച്ച് കഴിയുമ്പോഴാണെന്ന് വായിച്ചിട്ടോ. അപ്പോൾ നന്നായിട്ട് വേവിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഈ മധുരക്കിഴങ്ങ് ചെറിയ പീസാക്കിയത് ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക്. സാധാരണ ഒരു ക്രീം കളറിലൊക്കെ കിട്ടുമല്ലോ, അതാണെങ്കിലും മതി. ഈ ഓറഞ്ച് ആണെങ്കിൽ അതിന് കുറച്ചും കൂടെ ഒരു രണ്ടിൻ്റെയും വൈറ്റമിൻ ആൻഡ് മിനറൽ കണ്ടൻസ് ഒക്കെ സെയിം ആണ്, നല്ല ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇത് കുറച്ചും കൂടെ ന്യൂട്രീഷണൽ വാല്യൂസ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്തു, 250 ml ആണ് പാല് ചേർത്തത്. ഇനി ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്തിട്ടുണ്ട്, അത് ഓപ്ഷണലാണ്. അത്യാവശ്യം മധുരമുണ്ട് മധുരക്കിഴങ്ങിന്, എന്നാലും ചെറിയൊരു ഫ്ലേവറും കിട്ടുമല്ലോ ഹണി ചേർക്കുമ്പോൾ, അതിന് വേണ്ടിയിട്ടാണ് ചേർത്തത് കേട്ടോ. അപ്പം ഞാൻ 2-3 ഐസ് ക്യൂബ് ഇട്ടു. ഓൾറെഡി നല്ല തണുത്ത പാലാണ് ചേർത്തത്, അതിലേക്ക് 2-3 ഐസ് ക്യൂബും കൂടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ പട്ട പൊടിച്ചത്, കറുവപ്പട്ട പൊടിച്ചതാണ് 1/2 ടീസ്പൂൺ ചേർത്തത്. എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ചേർത്തത്. ഇതിന് പകരം വെനില എസൻസോ ഏലക്കപ്പൊടിയോ എന്ത് വേണേലും ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ബ്ലെൻഡ് ചെയ്തെടുക്കുക, എല്ലാം കൂടെ നല്ല തരിയൊന്നുമില്ലാതെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അരിക്കേണ്ട ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് അങ്ങനെ കുടിക്കാം. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ കേട്ടോ. പിന്നെ യൂഷ്വലി നമ്മളിപ്പോൾ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല മധുരം ഇടുമ്പോഴാണല്ലോ കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നുന്നത്. അങ്ങനെയുള്ളവർക്ക് മധുരം ഇട്ടിട്ടും ഇത് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു ഹെൽത്തി വേർഷൻ എന്നുള്ള സ്ഥിതിക്ക് മധുരം ഇടാതെയോ അല്ലെങ്കിൽ ഹണിയോ ഡേറ്റ്സോ എന്തെങ്കിലും ചേർത്തിട്ട് ഇതുപോലെ അടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി, നല്ല ഹെൽത്തിയും ഫില്ലിംഗും ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് മധുരക്കിഴങ്ങൊക്കെ കിട്ടുമ്പോൾ. പിന്നെ മധുരക്കിഴങ്ങിൻ്റെ ഇല കൊണ്ട് തോരൻ വെക്കുക കേട്ടോ, അതൊരു അറിയാൻ പാടില്ലാത്തവർക്കൊരു പുതിയ ഇൻഫർമേഷൻ ആയിക്കോട്ടെ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് തളിരിൽ കൊണ്ട് തോരൻ വെച്ചാൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.